മുഅ്മിനീങ്ങളേ ദുആഉൽ ഖറബ് ആരംഭിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്തു റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആഉൽ ഖറബ് ചൊല്ലാറുണ്ട് എന്ന ഹദീസുകളിൽ കാണാ. അല്ലാഹുവിന്റെ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഇന്ദൽ ഖറബി അല്ലാഹുവിന്റെ ഹബീബിന്റെ വശമം വന്നാൽ മുച്ച നബിക്കൊരു പ്രയാസം വന്ന് കഴിഞ്ഞാ ആരംഭ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലുമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ദുആ ഉണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തേക്കൊരു മനസ്സിന്റെ വശമം വന്നാൽ അവിടത്തേക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ അവിടത്തേക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ മുത്തു നബി ദുആ ചെയ്യുന്ന ദുആ ആണ് അറിവിന്ദിലാവിന്റെ ഉമ്മമാരെ അറിവിന്ദിലാവ് കേൾക്കുള്ള ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അല്ലാ മനസ്സിനൊരു ടെൻഷൻ വന്നാൽ മനസ്സിന് താങ്ങാൻ കഴിയാത്തൊരു പ്രയാസം വരുമ്പോ മനസ്സിന് താങ്ങാൻ കഴിയാത്ത ഒരു ടെൻഷൻ വരുമ്പോ മുത്തു നബി പഠിപ്പിച്ച ദുആഉൽ ഖറബിനെ നിങ്ങൾ ചൊല്ലണേ ഉമ്മാ എല്ലാ ടെൻഷനുകളും എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും കാണുന്ന റബ്ബ് നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരും. അല്ലാ ബിദിക്കിനില്ലാഹി തുമ്മിന്നുൽ ഖുലൂബ് കൽബിന് സമാധാനം തരുന്നത് ദിക്റിലൂടെയാണ്. മനസ്സിലെ ടെൻഷൻ മാറുന്നത് ദിക്റിലൂടെയാണ്. മനസ്സിലെ പ്രയാസങ്ങൾ മാറുന്നത് ദിക്റിലൂടെയാണ്. ഒറ്റക്കിരുന്ന് നമ്മളെ ദിക്റ് ചൊല്ലിയാൽ നമ്മുടെ മനസ്സിനല്ലാഹു നല്ല സമാധാനം തരും ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് തങ്ങളെ പ്രയാസം വരുമ്പോ ചൊല്ലണം മക്കളെ എന്ന് പഠിപ്പിച്ച ദിക്റാണ്. മാത്രമല്ല ഗർഭിണികളായ പ്രിയപ്പെട്ട സഹോദരിമാര് ആ ഗർഭിണിയായ സഹോദരിമാരുടെ സമീപത്തിരുന്ന് ദുആഉൽ ഖറബ് ഓതിയാൽ അവരുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു വലിയ സലാമത്ത് നൽകുമെന്നാണ്. ഗർഭിണികളായ സഹോദരിമാരെ അവനെ സമീപത്ത് നിന്ന് നമ്മൾ ദിക്റ് ചൊല്ലണം. അവനെ സമീപത്ത് നിന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതുകൊണ്ടല്ലേ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടത്തേക്ക് പ്രസവം അടുത്ത സമയത്ത് അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചില്ലേ? മഹദിയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചില്ലേ? ഈ രണ്ട് മഹദിമാരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടത്തേക്ക് പ്രസവം നടത്തപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അയ്യ ഇത്തിയാഹാ ഫയഖറഅ അലൈഹാ ആയത്തുൽ കുർസി. നിങ്ങൾ രണ്ടുപേരും ഫാത്തിമ ബീവിന്റെ അടുക്കൽ പോവുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ സമയത്ത്
സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയാണ് സൈനബ് ബീബി റളിയല്ലാഹു അൻഹയാണ് അല്ലാഹുവേ ഫാത്തിമ ബീവിന്റെ അടുക്കലേക്ക് പോവാൻ പറയുകയാണ് അവിടെ നിന്ന് ചെന്നിട്ട് പറയുമോ നിങ്ങൾ ഫാത്തിമ ബീവിന്റെ അടുക്കൽ പോയി ആയത്തിൽ കുറിച്ച് നിങ്ങൾ ഓതുക ഗർഭിണികളെ സമീപത്തിരുന്ന് നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതണം ഇത് മുത്തനബി ഫാത്തിമ ബീവിയുടെ പ്രസവം അടുത്തപ്പോ പറഞ്ഞ വാക്കാണ് അതുപോലെ ദിക്ര ചൊല്ലണം മഹാന്മാരെ പഠിപ്പിക്കുന്നത് കാണാ അല്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ദിക്ര ചൊല്ല പറഞ്ഞെങ്കിലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ പ്രിയപ്പെട്ട പെമ്മക്കളെ ഗർഭിണിയായി പ്രസവം അടുക്കുമ്പോ ചെറുപ്പക്കാരാ എന്റെ ഭാര്യ പ്രസവത്തോടടുക്കുമ്പോ ആ ഭാര്യയുടെ സമീപത്തിനുള്ള ആയത്തിൽ കുറിച്ച് ഓതണം ആ ഭാര്യയുടെ സമീപത്തിനുള്ള ദുആവിൽ കർബ ചൊല്ലണം മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ദുആവിൽ കർബ ആരെങ്കിലും ഗർഭിണികളെ സമീപത്തിനുള്ള ഓതിയാൽ ചൊല്ലിയാ ഒരു വിഷമമില്ലാതെ ഒരു പ്രയാസമില്ലാതെ അല്ലാഹു അവർക്ക് സുഖപ്രസവം നൽകുമെന്നാണ് ഇതുപോലെ മനസ്സിന് ടെൻഷൻ വന്നവരെ മനസ്സിൽ പ്രയാസങ്ങൾ വന്നവരെ ജീവിതം തകർന്നു എന്നല്ല നമ്മൾ കരുതേണ്ടത് അല്ലാതെ പരീക്ഷണങ്ങൾ പല കോലത്തിന് വന്നാലും മനസ്സ് തളരാൻ പാടില്ല ആര് നമ്മളെ കൈവടിഞ്ഞാലും എന്നെയും നിങ്ങളെയും പടച്ച യജമാനനായ റബ്ബ് റബ്ബിനെ നമ്മളെ കൈവടിയാൻ കഴിയൂല അല്ല നമ്മളെ കൈവടിയൂല ഓരോരുത്തർക്ക് സന്തോഷം നൽകുന്നത് റബ്ബാണ് ഓരോരുത്തർക്ക് രോഗം നൽകുന്നത് റബ്ബാണ് ഓരോരുത്തർക്ക് സങ്കടങ്ങൾ നൽകുന്നത് റബ്ബാണ് എല്ലാം റബ്ബ് തീരുമാനിക്കുന്നത് മാത്രമാണ് ലോകത്ത് നടക്കുന്നത് മുഴുവനും അല്ലാഹു തീരുമാനിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് വിഷമിക്കണ്ട മനസ്സ് തളരണ്ട അല്ല നമ്മുടെ കൂടെയുണ്ട് അതാണ് ദുആവിൽ കുറവ് ഇൻഷാല്ലാഹ് ഒരു തവണ ഉസ്താദ് ചൊല്ലിത്തരാം എല്ലാവരും ഏറ്റുകൊല്ലണം ദുആവിൽ കുറവ് മനസ്സറിഞ്ഞ് ചൊല്ലാ ദുആവിൽ കുറവിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എല്ലാവരും മുഖം തടവ അല്ലാഹു കർബിന്റെ ബറക്കത്ത് കൊണ്ട് ഏറ്റവും വലിയ പ്രയാസം പ്രതിസന്ധി ഞങ്ങൾ നേരിടുന്നത് അല്ലാഹുവേ മരണസമയത്താണ് കർബി എന്ന് പറഞ്ഞാൽ മഹാന്മാര് പറയുന്ന ഹുസ്നേ അമ്മേ നിങ്ങൾക്ക് മുഷിപ്പ് വരാറില്ലേ നിങ്ങൾക്ക് ടെൻഷൻ വരാറില്ലേ നിങ്ങൾക്ക് സങ്കടം വരാറില്ലേ ആ സങ്കടങ്ങളും ആ ടെൻഷനുകളും ആ വിഷമങ്ങളോ പ്രയാസങ്ങളും മാറാനാണ് ദുആവിൽ കർബ ചൊല്ലുന്നത് ഇത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓതിയതാണ് ഇൻഷാല്ലാഹ് അല്ലാഹുവേ ദുആവിൽ കർബിന്റെ ബറക്കത്ത് കൊണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞത് മരണസമയമാണ് ആ മരണസമയത്തുള്ള പ്രതിസന്ധിയെ ആ മരണസമയത്തുള്ള വിഷമത്തിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ അമീൻ.
ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ആരംഭിക്കാണ് എല്ലാവരും ഉസ്താദിന്റെ കൂടെ ചൊല്ലിക്കൊളി. വലിയ ഫലമുള്ള ദുആ ആണ്, വലിയ മഹത്വമുള്ള ദുആ ആണ് ദുആ ഉൽ കർബ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിഷമം വന്നു കഴിഞ്ഞാല് നമ്മളോട് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ച ദുആ ആണ്. അതുകൊണ്ട് നിങ്ങളെ ചൊല്ലിയ അത് കാണാതെ പഠിക്കുക, വളരെ കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ മുഅ്മിനീങ്ങളെ, അത് നമ്മൾ കാണാതെ പഠിക്കുക. വളരെ കുറച്ചുള്ളത് അത് 11 വട്ടം ചൊല്ലുമ്പോ തന്നെ മനസ്സറിഞ്ഞ് ചൊല്ലിയ തന്നെ കാണാതെ പടി. മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ തന്നെ അത് ഇപ്പൊ തന്നെ കാണാതെ പഠിക്കാൻ പറ്റും. നിങ്ങൾ ഉസ്താന്റെ കൂടെ ഒരു 11 വട്ടം മനസ്സിരുത്തി ചൊല്ലിയാൽ മതി. മനസ്സ് ഇവിടെ കൊടുക്കി, അറിവിലാവിലും മനസ്സ് കൊടുത്ത് ചൊല്ലി. അപ്പൊ ഇപ്പൊ തന്നെ അത് കാണാതെ പടി. പിന്നെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദുആവിൽ കറുപ്പ് ചൊല്ലിയോക്കി. കുറേ ആളുകൾക്ക് കുറേ സങ്കടങ്ങളുണ്ട്, എന്തെല്ലാം വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതല്ലേ നിങ്ങൾ കമന്റ് എടുത്ത് നോക്കിയേ. നമ്മളെ അറിവിനിലാവിന്റെ കമന്റിലൂടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എത്ര ആളുകളാണ് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും മാവലാദികളും പ്രയാസങ്ങളും പൊറുതിമുട്ടലുകളും അവരറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പാപങ്ങളാണ് അവര്. കമന്റിലൂടെ എഴുതാൻ കഴിയാതെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാരുണ്ട്, അവരുടെ മനസ്സിലൊക്കെ വിഷമങ്ങൾ. ദുആവിൽ കർബുണ്ട്, അല്ലാഹു ഒക്കെ പരിഹരിക്കട്ടെ. ദുആവിൽ കർബിലൂടെ അല്ലാഹു ഒക്കെ പരിഹരിക്കട്ടെ. എല്ലാത്തിനും റബ്ബ് നമുക്ക് സമാധാനം തരട്ടെ. അതുകൊണ്ട് തളരരുത്, എത്ര വലിയ സങ്കടം വന്നാലും പിടിച്ചു നിൽക്കുക. മനസ്സുകൊണ്ട് പിടിച്ചു നിൽക്കുക, മനസ്സുകൊണ്ട് പിടിച്ചു നിൽക്കണം. കുടുംബത്തിൽ കുറേ വിഷമങ്ങൾ ഉണ്ടാവും, കുറേ പ്രയാസങ്ങൾ ഉണ്ടാവും. അതാണ്, കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷേ അവിടെ ഒന്നും തളരാതെ നമ്മളെ പിടിച്ചു നിൽക്കണം. നമ്മള് ചൊല്ലാം, നമ്മളോട് ആരെങ്കിലും വിഷമം പറയുമ്പോ നിങ്ങൾ അവരോട് പറയാം, നിങ്ങള് ദുആവിൽ കർബ് ചൊല്ലണം. ഒരു ടെൻഷൻ, ആരെങ്കിലും ഒരു സങ്കടം പറയുമ്പോ ദുആവിൽ കർബ് ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഉതി കുളിച്ചോളി, അതേറ്റ് മുഖം കഴുകിക്കൊണ്ട്. കാരണം മുത്തുനബി ചൊല്ലിയതല്ലേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖൂലു ഇൻദൽ കർബ്, ഒരു മുഷിപ്പോ ഒരു ടെൻഷനോ ഒരു വിഷമോ ഒരു പ്രയാസമോ മനസ്സിലേക്ക് മുത്തുനബിക്ക് വന്നാൽ അള്ളാഹുന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ ദിക്റാണ്. അതാണ് നമ്മൾ ഇന്നത്തെ മജ്‌ലിസിൽ ചൊല്ലാൻ പോകുന്നത്. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله
റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم الحمد لله ربே ഞങ്ങളെ ദുആവിൽ കർബ് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ് ഇജാബത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന അറിവിന്ദ് ഇലാവിന്റെ കുടുംബങ്ങളും റബ്ബേ സൂറത്തു യാസീനോനി സൂറത്തുൽ മുൽക്ക് ഓതി സൂറത്തുൽ വാക്കിയോനി 111 തഹ്ലീലുകളിൽ അല്ലാഹുവേ 101 ഇസ്തിഗ്ഫാറുകളിൽ 51 സ്വലാത്തുകളിൽ മുത്തിന വീണ മതുകളിൽ മടവൂർ ശൈഖുനാന തവസ്സൽ ബൈത്തുകളിൽ ദുആഉൽ കർബകളിൽ അല്ലാഹ് അല്ലാഹ് ഈ ഉമ്മമാരെ ഈ ഉമ്മാമമാരെ ഈ ഉപ്പമാരെ ഈ ഉപ്പാപ്പമാരെ ഈ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ കുഞ്ഞുമക്കളെ പ്രവാസികളെ നാട്ടുകാരെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ് ഇതെല്ലാം ഞങ്ങളുടെ കബർ പ്രകാശിക്കാൻ കാരണമാക്കണേ അല്ലാഹ് ആരുമില്ലാത്ത കബറിൽ ഈ മജ്‌ലിസ് ഞങ്ങൾക്കൊന്ന് തുണയാക്ക് അല്ലാഹ് മരണസമയത്ത് ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരണേ അല്ലാഹ് പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അർശിന്റെ തണല് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ വലത് കയ്യിൽ കിതാബ് തരണമല്ലാ മുത്തു നബിയുടെ കയ്യിൽ നിന്ന് ഹൗലൽ കൗതര വാങ്ങി കുടിക്കാൻ തൗഫീക്ക് തരണേ അല്ലാ മുത്തു നബിയുടെ ശഫാഅത്തിലെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ആരാരുമില്ലാത്ത പരലോകത്ത് ഒറ്റപ്പെടുമ്പോ മുത്തു നബിയുടെ ശഫാഅത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ നരകത്തിൽ നീ കടത്തല്ലേ അല്ലാ ഞങ്ങളെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ ഞങ്ങളെ മരണപ്പെട്ടുപോയ ഉമ്മാനെ ഞങ്ങളെ മാതാപിതാക്കളെ മാരെ മക്കളെ മാരയുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങളെ സ്വർഗാവകാശികളെ കൂട്ടത്തിന് ഉൾപ്പെടുത്തണേ അല്ലാ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ
തെറ്റുകളെല്ലാം ഞങ്ങളോടെ പോക്ക് അല്ലാ, നീ ഞങ്ങളോട് മാഫാക്കണേ അല്ലാ. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, എല്ലാ നീ ഞങ്ങളോട് പൊറുക്കണേ, ഞങ്ങളെ കൽബ് നന്നാക്കണേ, ഇഖ്ലാസും ഈമാനും തഖ്‌വയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ, ആഖിബത്ത് നന്നാക്കി തരണേ, മരണം വരെ നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നിലനിർത്തി തരണമല്ലാ, ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാ, വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാ, എപ്പാടും കടങ്ങളുള്ള വീട്ടണേ അല്ലാ, കടം വിറ്റ് പോവണമെങ്കിൽ സ്ഥലം വിൽക്കാൻ വെച്ചതുണ്ട്, വീട് വിൽക്കാൻ വെച്ചതുണ്ട്, വാഹനങ്ങളും സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും വിൽക്കാൻ വെച്ചതുണ്ട്, നല്ല വിലക്ക് വിറ്റ് പോവാൻ തൗഫീഖ് തരണേ അല്ലാ. അപ്പേ കാശ് കൊടുത്തിട്ട് തിരിച്ചു തരാതെ, ഇത്ര സ്ഥലത്തിന്റെ കാശ് തിരിച്ചു കിട്ടാതെ ഒരുപാട് ആളുകളിൽ നിന്ന് കാശ് ലഭിക്കാനുണ്ട്, അപ്പേ അത് കണ്ടിട്ടാണ് ഞങ്ങളെ പല സംരംഭങ്ങളും അപ്പേ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, രാഹത്തുള്ളൊരു വീട് നൽകണേ അല്ലാ, വീട്ടിലേക്ക് വഴി നൽകണേ അല്ലാ, സ്ഥലം നൽകണേ അല്ലാ, കിണറ്റിലും കുയൽ കിണറിലും പറക്കത്തുള്ള രാഹത്തുള്ള വെള്ളം നീ നൽകണേ അല്ലാ.